ഇത്തരം ചെടികൾക്ക് നമുക്ക് ഒരു അര ടീസ്പൂണ് വെച്ച് മാത്രം മതി. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിക്സ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പച്ചമുളകിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ പച്ചമുളക് നല്ലതുപോലെ ഉണ്ടാവാനും നല്ലതുപോലെ പൂ പിടിക്കാനായിട്ടുള്ള നല്ലൊരു വളമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് ലിക്വിഡ് ഫെർട്ടിലൈസർ ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് വേണ്ടത് ചായച്ചണ്ടിയാണ്. നമ്മൾ വേസ്റ്റായിട്ട് കളയുന്ന ചായയുടെ ചണ്ടി നമുക്ക് ഇതിനായിട്ട് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലൊരു വളം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഈ വളം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ചായച്ചണ്ടിയുടെ കൂടെ ഒരു ഗുളിക കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്. ഈ ഗുളിക കൂടെ ചേർത്തിട്ടാണ് നമ്മൾ പച്ചമുളകിനെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വളരെ നല്ല റിസൾട്ട് തന്നെ കിട്ടുകയും ചെയ്യും. ഇതിൻ്റെ പൂക്കൾ ഉണ്ടാവാനും അതുപോലെ തന്നെ പൂക്കളുണ്ടായ പൂക്കളൊന്നും കൊഴിഞ്ഞു പോകാതിരിക്കാനായിട്ടും ഇത് സഹായിക്കും. അപ്പോൾ നമ്മൾ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. എന്നിരുന്നാലാണ് നിങ്ങൾക്ക് ഏത് ഗുളിയാണ് ചേർക്കണമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണെങ്കിൽ ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ മരുന്ന് നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പച്ചമുളക് നല്ലതുപോലെ ഇതുപോലെ പെട്ടെന്ന് പെട്ടെന്ന് പൂക്കൾ പിടിക്കാനായിട്ടും അതൊക്കെ കായായിട്ട് മാറാനും കൊഴിഞ്ഞു പോകാതെ തന്നെ നമുക്ക് സാധിക്കും. എല്ലാ കൊമ്പിലും തുരുതുര പൂക്കൾ ഉണ്ടാവാനും ആ പൂക്കളിലൊക്കെ അത് പൂക്കളൊക്കെ കായായിട്ട് മാറാനായിട്ടും സഹായിക്കും. ഇത് വളരെ റിസൾട്ട് കിട്ടുന്ന ഒരു ഫെർട്ടിലൈസർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് പച്ചക്കറി ചെടികൾക്ക് അതുപോലെ തന്നെ നമ്മുടെ പ്രത്യേകിച്ച് പച്ചമുളകിനൊക്കെ പൂക്കൾ കൊഴിയുന്ന കംപ്ലൈൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള വളം നമ്മൾ ഉണ്ടാക്കി കൊടുത്ത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം വെച്ച് നമ്മളിത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ല റിസൾട്ട് തന്നെ കിട്ടാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ സിമ്പിളായിട്ട് തന്നെ ചായപ്പൊടി നമ്മൾ ചായയുടെ വേസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ചായച്ചണ്ടി ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് നോക്കാം. നമുക്ക് ഈ ഫെർട്ടിലൈസർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് വേണ്ടത് ചായച്ചണ്ടിയാണ്. നമ്മുടെ ചായയുടെ ഉപയോഗം കഴിഞ്ഞിട്ട് നമുക്ക് വരുന്ന ചണ്ടിയാണ് ഇതിനായിട്ട് വേണ്ടത്. അപ്പോൾ നമ്മൾ ചണ്ടി എടുത്ത് വയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ പഞ്ചസാരയുടെ അളവും അതുപോലെ തന്നെ പാലിൻ്റെ അളവുമൊക്കെ നമ്മൾ കഴുകി കളഞ്ഞതിന് ശേഷം വേണം നമ്മൾ ചണ്ടികൾ സൂക്ഷിച്ച് വയ്ക്കാനായിട്ട്. അപ്പോൾ ഇത് നല്ലൊരു കമ്പോസ്റ്റായിട്ട് യൂസ് ചെയ്യാം. ടീ കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക. തേയില ചണ്ടി കളയാതെ തന്നെ എടുത്ത് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിന് പല ഉപയോഗങ്ങളുണ്ട്. നമ്മുടെ പച്ചക്കറി ചെടികളിലാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ അലങ്കാര ചെടികളിലാണെന്നുണ്ടെങ്കിലും വളർച്ചയ്ക്കും അതുപോലെ പൂക്കൾ ഉണ്ടാവാനായിട്ട് നല്ല ഒരു വളമായിട്ട് യൂസ് ചെയ്യാവുന്ന ഒന്നാണ്. ചായലച്ചണ്ടി കൊണ്ട് നമുക്ക് നല്ലൊരു ടീ കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ടീ കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ചായലച്ചണ്ടി ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്നത്. ഈ ചായലച്ചണ്ടി മാത്രം മതി. ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിനാണെങ്കിലും ഔട്ട്ഡോർ പ്ലാന്റ്സിനാണെങ്കിലും പച്ചക്കറികൾ കാണുന്നുണ്ടെങ്കിലും വളരെ എഫക്റ്റീവാണ് കേട്ടോ. അത് വളരെ കുറച്ച് അളവിൽ മാത്രം മതി. ഒരു അര ടീസ്പൂൺ മാത്രം ഒരു ചെടിക്ക് ഇട്ട് കൊടുത്താൽ നല്ലപോലെ തന്നെ വളർച്ച കിട്ടാനും അതുപോലെ പെട്ടെന്ന് പൂക്കളിടാനായിട്ട് സഹായിക്കും. അപ്പോൾ ഞാനിത് ഉണ്ടാക്കിയെടുത്ത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ചായച്ചണ്ടി നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് നമ്മളൊരു മാസം അല്ലെങ്കിൽ ഒരു ഒന്നര മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ തുറന്നു നോക്കി കഴിഞ്ഞാൽ അതൊരു പൂപ്പിൽ പൂ ഒരു വെള്ളപ്പാട പോലെ വന്നിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഉണങ്ങി പിടിച്ചിരിക്കുന്നത് നമ്മളൊന്ന് എടുത്ത് ഒന്നൊന്ന് ഈ പൊടിച്ച് നമ്മൾ അരിച്ച് യൂസ് ചെയ്താൽ വളരെ നല്ല ഇതുപോലെ കിട്ടും നമുക്ക്. കമ്പോസ്റ്റ് നമ്മുടെ ഏത് ചെടിക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് ആണെങ്കിലും പച്ചക്കറികളാണെന്നുണ്ടെങ്കിലും അലങ്കാര ചെടികളൊക്കെ എല്ലാ ചെടികൾക്കും നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് വളർത്തുന്ന ഇത്തരം ചെടികൾക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ വെച്ച് മാത്രം മതിയാവും. നമുക്ക് ആ ചട്ടിയിലൊന്ന് വെതിരി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മണ്ണൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വളർച്ച കിട്ടും. വേസ്റ്റാക്കി കളയുന്ന ഈ ചായലച്ചണ്ടി നമുക്ക് ഇൻഡോർ പ്ലാന്റ്സിന് യൂസ് ചെയ്യാം, അതുപോലെ പച്ചക്കറികൾക്ക് യൂസ് ചെയ്യാം. പിന്നെ പച്ചമുളക് തൈകൾ വളർച്ച കിട്ടാനായിട്ട് വളരെ നല്ലൊരു സാധനമാണ് ഈ ചായലച്ചണ്ടി എന്ന് പറയുന്നത്. ചായലച്ചണ്ടി നമുക്ക് കമ്പോസ്റ്റ് ആക്കാതെ തന്നെ നേരിട്ട് ഈ ചട്ടിയിലിട്ട് കൊടുത്താൽ ആയാലും പെട്ടെന്ന് തന്നെ ചെടികൾ വളരുകയും ചെയ്യും. പച്ചമുളകൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കായ്ഫലം തരാനും അതുപോലെ നല്ല വളർച്ച കിട്ടാനായിട്ടും നല്ലതാണ്. ഒരുപാട് മൈക്രോ ന്യൂട്രിയൻസും അതുപോലെ നൈട്രജൻ്റെ ഒക്കെ അളവുള്ളത് കൊണ്ട് തന്നെ ചെടികൾ വളർച്ച കിട്ടാനും പച്ചമുളകിൽ പെട്ടെന്ന് കായ പിടിക്കാനായിട്ട് സാധിക്കും. ചെണ്ടി പിന്നെ ചായലച്ചണ്ടി ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്നത് ഒരു ലിറ്റർ വെള്ളം എടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു സ്പൂണോ അല്ലെന്നുണ്ടെങ്കിൽ അര സ്പൂണോ ചായല ചണ്ടി നമുക്ക് ഇതൊന്നും മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്കൊരു ഒന്നോ രണ്ടോ മണിക്കൂർ ഇത് വെച്ചതിന് ശേഷം നമുക്കിത് പ്ലാന്റ്സിന് ഒഴിച്ച് എടുത്തു കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് വളർച്ച കിട്ടുന്നതായിട്ട് കണ്ട്. മണിപ്ലാന്റിനൊക്കെ നമ്മൾ ഇത് വെച്ച് കഴിഞ്ഞാൽ മണിപ്ലാന്റിലൊക്കെ പെട്ടെന്ന് തളിർപ്പുകൾ പൊട്ടും ചെയ്യും. നല്ല ഏത് കളറാണ് നമ്മൾ മണിപ്ലാന്റ് എന്നുണ്ടെങ്കിൽ അതിന് കറക്റ്റായിട്ടുള്ള കളർ കിട്ടാനായിട്ട് സഹായിക്കും. ഈ വെള്ളം നമുക്ക് ഒരു ഗ്ലാസ് വെച്ചൊരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. നല്ല വളർച്ച കിട്ടാനായിട്ട് സഹായിക്കും. നമ്മൾ ചെട്ടിയിലൊക്കെ വളർത്തുന്ന മോണ്ടസ്റ്റർ പോലെയുള്ള ചെടികൾക്കൊക്കെ അത് വളരെ എഫക്റ്റീവാണ്. അതുപോലെ അഗ്ലോണിമിക്കൊക്കെ അത് വളരെ നല്ലൊരു വളം തന്നെയാണ്. പെട്ടെന്ന് ഇതിൻ്റെ ലീഫുകൾ കളറ് വയ്ക്കാനും അതുപോലെ ചട്ടി നിറച്ചുണ്ടാവാനായിട്ട് സാധിക്കും. ചായലച്ചണ്ടി നമുക്കൊരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ടീസ്പൂണോ അല്ലെങ്കിൽ രണ്ട് ടീസ്പൂണോ ഒക്കെ ഇട്ട് നല്ലതുപോലെ തിളപ്പിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്ന് ദിവസം വെച്ചതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കീടങ്ങൾ ഓടിപ്പിക്കാനായിട്ട് സാധിക്കും. ടാനിക് ആസിഡ് ഈ ഇതിലടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ കീടങ്ങൾ ഓടിക്കാനും നമ്മുടെ പച്ചമുളകളിലൊക്കെ കുരുടിപ്പ് പോലെയുള്ള കീടങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കിത് സ്പ്രേയറിലേക്ക് ഒന്ന് ഒഴിച്ചതിന് ശേഷം പച്ചമുളക് ചെടിയിലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ചായലച്ചണ്ടി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളത്തിൽ നമുക്ക് ഒരു ടീസ്പൂണോളം ചായപ്പൊടി ഇട്ട് നല്ലതുപോലെ കുറുക്കിയെടുത്ത് നമുക്ക് അരിച്ചെടുത്ത് നമുക്ക് സ്പ്രേയറിലേക്ക് ഇതുപോലെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കീടങ്ങളെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും.
ഇതിനൊക്കെ പുറമെ നമുക്ക് ചായലച്ചണ്ടി ഉപയോഗിച്ചിട്ട് മറ്റൊരു യൂസ് കൂടെ ഉണ്ട് കേട്ടോ. ചെടികൾ പൂക്കുന്ന പൂക്കളൊന്നും കൊഴിഞ്ഞു പോവാതെ അതൊക്കെ നമുക്ക് കായായിട്ട് മാറാനായിട്ട് സഹായിക്കും. പ്രത്യേകിച്ച് പച്ചമുളക് പോലെയുള്ള ചെടികളിൽ പൂക്കൾ ഉണ്ടാവും. ചിലർക്ക് പച്ചമുളക് പൂക്കൾ കൊഴിഞ്ഞു പോവുകയൊക്കെ ചെയ്യാറുണ്ട്. പൂക്കൾ കൊഴിഞ്ഞ് തടയാനായിട്ട് ഇത്തരം ഫെർട്ടിലൈസർ കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ഇനി നമ്മൾ ഇതിൽ ചേർക്കാൻ പോകുന്നത് ഈ ഗുളിയാണ് കേട്ടോ. ഈ ഗുളി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇരുമ്പിൻ്റെ ഗുളിയാണ്, ഇരുമ്പിൻ്റെ അംശം അടങ്ങിയിട്ടുള്ള അയൺ ഗുളിയാണ് നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നത്. ഈ അയൺ ഗുളിയ നമുക്ക് ഇതുപോലെ വളരെ തുച്ഛമായിട്ടുള്ള അളവിൽ നമുക്ക് 1:50 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു ഗുളിയ മേടിക്കാൻ കിട്ടും. അപ്പോൾ ഈ നമ്മൾ ഈ 1 ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് 2 ഗുളിയാണ്. അപ്പോൾ നമ്മൾ 1 ലിറ്റർ വെള്ളത്തിലേക്ക് 1 സ്പൂണ് ചായലച്ചണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ഈ 2 അയണിൻ്റെ ഗുളിയ കൂടെ നമ്മൾ ഇട്ട് കൊടുക്കാം. ഗുളിയ നമുക്ക് ഇതേ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഈ വെള്ളത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് അലിയിപ്പിച്ച് കൊടുക്കണം. നല്ലതുപോലെ ഇതിൽ അലിഞ്ഞ് ഈ ഗുളിക അലിഞ്ഞ് ചേർന്നിരുന്നാൽ മാത്രമാണ് നമുക്ക് വളരെ എഫക്റ്റ് കിട്ടുള്ളൂ. ചിലപ്പോൾ നമുക്ക് ഇന്ന് വെച്ച് നഗ്ന ഇളക്കിയെടുത്താലും മതി. അപ്പോൾ നല്ലതുപോലെ അലിഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇളക്കിയെടുത്താലും മതി. നന്നായിട്ട് വെള്ളത്തിൽ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പച്ചമുളക് ചെടിക്ക് നമുക്ക് 1 ഗ്ലാസ് ആകുന്ന വിധത്തിൽ 1 ഗ്ലാസ് മതിയാവും. ഒരു വലിയ പച്ചമുളക് ഉണ്ടാകാൻ തുടങ്ങുന്ന ഒരു പച്ചമുളക് ചെടിക്ക് ഇത് നമുക്ക് ഇതിൻ്റെ ചുവട്ടിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പൂക്കൾ കൊഴിയൂല, അതുപോലെ തന്നെ വരുന്ന പൂക്കളിലൊക്കെ കായ പിടിക്കാനായിട്ട് സഹായിക്കും. പിന്നെ ഇത് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ആഴ്ചയിൽ 1 പ്രാവശ്യം വെച്ച് മതിയാവും. പൂക്കൾ വന്ന് പിടിച്ചതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മൾ 2 ആഴ്ച കൂടുമ്പോൾ ഒഴിച്ചു കൊടുത്താലും മതി. പൂക്കൾ വന്നതിന് വരുന്നതിന് മുന്നാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 1 പ്രാവശ്യം വെച്ച് ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് വേസ്റ്റാക്കി കളയുന്ന ചായച്ചണ്ടികൾ ഇതുപോലെയുള്ള ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പച്ചക്കറി നല്ലതുപോലെ വളർത്താനായിട്ട് സാധിക്കും ചെയ്യും. നമുക്ക് വേസ്റ്റായിട്ട് കളയേണ്ട വരില്ല. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇത് അറിയാത്ത മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. പുതിയൊരു നല്ലൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ ഗുഡ് ബൈ. നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് വളർത്തുന്ന ഇത്തരം ചെടികൾക്ക് നമുക്ക് 1/2 ടീസ്പൂൺ വെച്ച് മാത്രം മതിയാവും. നമുക്ക് ചട്ടിയിൽ 1 വെതിരി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മണ്ണൊന്നും ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്നത് 1 ലിറ്റർ വെള്ളം എടുത്തതിന് ശേഷം ഇതിലേക്ക് 1 സ്പൂണോ അല്ലെന്നുണ്ടെങ്കിൽ 1/2 സ്പൂണോ ചായല ചണ്ടി നമുക്ക് ഇതൊന്നും മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കൊരു 1.5 മണിക്കൂർ ഇത് വെച്ചതിന് ശേഷം നമുക്കിത് പ്ലാന്റ്സിന് ഒഴിച്ച് എടുത്തു കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമ്മുടെ 1 ഗ്ലാസ് മതിയാവും. ഒരു വലിയ പച്ചമുളക് ഉണ്ടാകാൻ തുടങ്ങുന്ന ഒരു പച്ചമുളക് ചെടിക്ക് ഇത് നമുക്ക് ഇതിൻ്റെ ചുവട്ടിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പൂക്കൾ കൊഴിയൂല, അതുപോലെ തന്നെ വരുന്ന പൂക്കളിലൊക്കെ